ഹലോ നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എംബറർ എന്ന് പറയുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു ചതി ഒരു കുടുംബനാഥം പറയുന്ന ഒരു ഇൻ്റർവ്യൂ കാണാനിടയുണ്ടായി അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുകയാണ് ഞാൻ എൻ്റെ സമ്പാദ്യം നല്ലൊരു എമൗണ്ട് ആ വിശ്വാസ സമൂഹത്തിലേക്ക് സമർപ്പണമായിട്ട് കാഴ്ച കൊടുത്തിട്ടുണ്ട് അതുപോലെ അവർ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതാണ് കാരണം ലോകം അവസാനിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങൾ പത്താം ക്ലാസ് പോലും എത്തില്ല അതിനു മുന്നേ ലോക അവസാനിക്കും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് കാശൊന്നും ചെലവാക്കണ്ടെന്ന് പറഞ്ഞപ്പം ഇദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞു അതൊന്നും പറ്റില്ല പുള്ളിക്കാരെ അതിന് അഗേൻസ്റ്റ് വന്നു അപ്പം ഈ എംബ്രോയിറിൻ്റെ സംഘാടകർ പറഞ്ഞു നിന്റെ പെണ്ണുപുള്ളയുടെ വിശ്വാസമൊക്കെ പോയി അവൾ ഒന്നല്ല സത്വാർത്ത ഒരിക്കൽ കൂടി കേൾപ്പിക്കും അതല്ലാന്നുണ്ടെങ്കിൽ അവളെ നീ അങ്ങ് ഡൈവോഴ്സ് ചെയ്തേക്ക് യാത്ര വിദഗ്ദ്ധമായിട്ടാണ് അവരൊരു ഈ എന്ന് പറയുന്ന ആ സംഘടന ഒരു കുടുംബത്തിൻ്റെ അസ്ഥി വാരം തോണ്ടണമെന്ന് നിങ്ങൾ ചിന്തിച്ചോളണം ഏത് പ്രാകൃത വിശ്വാസമാണ് അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ട ഈ കാലത്ത് ഇനി ഈ വിശ്വാസത്തിലേക്ക് ഈ വിശ്വാസം ഭാര്യയ്ക്ക് നഷ്ടപ്പെട്ടെങ്കിൽ അവളെ ഉപേക്ഷിച്ചേക്ക് ഒരു കുടുംബം എത്ര മനോഹരമായിട്ടാണ് അവർ ചതിക്കണത് നോക്ക് തകർക്കണത് നോക്ക് ഇത് കേൾക്കുമ്പോൾ ഞാനൊരു പന്ത്രണ്ട് വർഷം പുറകോട്ട് പോയി അന്ന് ഞങ്ങൾ കുറച്ച് യുവതി യുവാക്കൾ ചേർന്നിട്ടൊരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഞങ്ങൾ വളരെ ആക്റ്റീവായിട്ട് സിസ്റ്റേഴ്സ് ഓഫ് ദ ഡിസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആ ഒരു സന്യാസ സമൂഹത്തിലെ സഹോദരിമാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ആ പ്രയർ ഗ്രൂപ്പ് വളരെ മനോഹരമായിട്ട് ആത്മീയമായിട്ട് വളരെ ആത്മീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു അപ്പം അതിലൊരു സഹോദരൻ ഈ എംബ്രോഡറിൻ്റെ ഇരിങ്ങാലക്കുടയിലുള്ള എംബ്രോഡറിലെ ഏതോ ഒരാളുടെ സദ്വാർത്ത കേൾക്കുകയും കാലക്രമേണ പുള്ളി പുള്ളിയുടെ ഓഹരിയൊക്കെ കുടുംബത്തുനിന്ന് വാങ്ങി അവിടെ ചെന്ന് ആ വിശ്വാസ സമൂഹത്തിൽ ചേരുകയൊക്കെ ചെയ്തു അതിനുശേഷം പുള്ളി എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഷേറിനെ നീ എന്തായാലും ഇതിൽ വരണം ഇത് നോഹയുടെ പെട്ടക കണക്കാണ് അതുകൊണ്ട് ഒരു ലക്ഷത്തിച്ചില്ലാൻ ആൾക്കാർ മാത്രമേ ഇതിൽ പ്രവേശിക്കുള്ളൂ ബാക്കി എല്ലാവരും രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ ലോകം അവസാനിച്ച് എല്ലാ പ്രളയം വലിയ പ്രളയം വന്ന എല്ലാവരും നശിച്ചു പോകും അതുകൊണ്ട് നീ ഇതീ കയറിക്കോ നീ ഇതിൽ വന്ന അംഗത്ത് നിന്ന് എന്നൊക്കെ പറഞ്ഞു അപ്പം അന്ന് ഞങ്ങൾ തമ്മിൽ ചില വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായി അപ്പം പുള്ളി വേദന പറഞ്ഞു നീ നന്നാവത്തില്ലടി നിനക്ക് നീ ഉണം പിടിക്കത്തില്ല നിനക്ക് അങ്ങനെ വരും നീ അനുഭവിക്കുവെന്നൊക്കെ പറഞ്ഞു കുറേ ശാപവാക്കൊക്കെ പറഞ്ഞു പുള്ളി പോയി അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പുള്ളിനെ ഒരു പ്രാവശ്യം കൊടുക്കണ്ട അന്ന് പുള്ളി വൈ വൈഫൊക്കെ ആയിട്ടാണ് വന്നത് അപ്പം വൈഫിന്റെ കഴുത്തിലൊരു കൊന്തയൊക്കെ കിടപ്പുണ്ട് അപ്പം ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസവുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരല്ല ഞങ്ങൾ കൊന്ത ചൊല്ലി പരിശുദ്ധ അമ്മയോട് കൊന്തചൊല്ലി പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമുക്കൊരിതുണ്ട് നമ്മൾ കൊന്തയും വിശുദ്ധ കുർബാനയും ഗോതാശകളും ഒക്കെ സ്വീകരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് കത്തോലിക്കാര്യം ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു ക്രിസ്തീയ വിശ്വാസ സമൂഹം ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ കത്തോലിക്കർ അതിലേക്ക് പോകത്തില്ല അത് മറ്റുള്ളവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ കൊന്തയൊക്കെ എടുത്ത് കാണിച്ച് ഞങ്ങളും മാതാവിനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് ഈ എംബ്രോററിൻ്റെ ആൾക്കാർ നമ്മളെ സമീപിച്ചത് എന്തായാലും നമ്മൾ കട്ട നോ പറഞ്ഞു വിട്ടു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഈ എന്ന് പറയുന്ന വിശ്വാസ സമൂഹത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ കുടുംബത്തിൻ്റെ ആധാരം വരെ അവർ മേടിച്ചെടുക്കും നമ്മുടെ കുടുംബം വിറ്റ് ആ പണം നമ്മൾ അവിടെ സമർപ്പണമായിട്ട് കൊടുത്തിട്ട് അവരുടെ കൂട്ടത്തിൽ നമ്മൾ ജീവിക്കണം എങ്ങനെ പ്രളയം വന്ന സമയത്ത് നമ്മൾ ക്യാമ്പുകളിൽ എങ്ങനെ ജീവിച്ചു അതുപോലെയൊക്കെ നമുക്കൊന്നും ഇല്ലാത്ത അവസ്ഥ പക്ഷെ വേറൊരു വ്യത്യാസമുണ്ട് നമ്മൾ പ്രളയം വന്നു എല്ലാം നശിച്ചു നമ്മൾ ഇതെല്ലാം പ്രളയത്തിന്റെ അവസ്ഥകളെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടേതായ ഭവനങ്ങളിലേക്ക് പോയി നമ്മുടെ ഭൂമികളിലേക്ക് പോയി പക്ഷെ എംബ്രോയിഡറി ചെന്ന് വിട്ടിട്ട് നാളെ നമുക്ക് തിരിച്ചു വരണം എന്ന് തോന്നിയാൽ ചവിട്ടി നിൽക്കാൻ ഒരു പിടി മണ്ണ് പോലും ഉണ്ടാവില്ല ഒക്കെ അവർ കയ്യിലാക്കിയിട്ടുണ്ടാവും ആ നേരം കൊണ്ട് പെരുവഴിയിലേക്ക് ഇറങ്ങി നമ്മൾ നിൽക്കേണ്ടവരും വരും ഉടുതുണിയുമായിട്ട് അതാണ് എംബ്രോയ്ഡറുടെ ചതി അപ്പൊ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള ചതികളുമായിട്ട് ആൾക്കാർ വരുമ്പോൾ വിവേകം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഉപയോഗിക്കണം നമ്മൾ ഏത് വിശ്വാസത്തിലാണോ ഏത് വിശ്വാസത്തിന്റെ ആഴത്തിൽ നിൽക്കുന്നവരാണോ അതിൽ തന്നെ നിൽക്കുക നമ്മൾ ഏത് ആശയമുള്ള ആൾക്കാരാണോ നമ്മൾ അതിൽ തന്നെ നിൽക്കുക അരുത് നിങ്ങളോട് ഒരാൾ നിങ്ങൾ ഇതിൽ വന്നാലേ രക്ഷപ്പെടുകയുള്ളൂ ഇതിൽ വന്നാലേ നിന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ ഈ മതത്തിലോട്ടോ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിലൊക്കെ വന്നാലേ നിന്നെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ നിന്റെ സൗഹൃദം പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേണ്ട എന്ന് അങ്ങോട്ട് തീരുമാനിക്കണം അതിനുള്ളൊരു ചങ്കുറുപ്പ് നമുക്ക് ഉണ്ടാവണം അത് വേണ്ട ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ വിശ്വാസങ്ങളോടും എൻ്റെ മൂല്യങ്ങളോടും എൻ്റെ ആശയങ്ങളോടും കൂടെ എന്നെ സ്വീകരിക്കാൻ പറ്റുന്ന സൗഹൃദങ്ങള് സ്നേഹങ്ങള് പ്രണയങ്ങള് വിവാഹങ്ങള് ബന്ധങ്ങൾ ഉണ്ടായാൽ മതിന്ന് തീരുമാനിച്ചു നോക്കി ഇവ ഒക്കെ കള്ളക്കൂട്ടങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിന്റെ ഏഴായാലത്ത് വരില്ല